അസ്സലാമലൈക്കും. ഏറ്റവും എളുപ്പത്തിൽ ഒരു ടോപ്പ് എങ്ങനെ തയ്ക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതും നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. അപ്പോൾ 2.5 മീറ്റർ തുണി വെച്ചിട്ടാണ് ഈ ടോപ്പ് തയ്ക്കുന്നത്. ഇതൊരു റയോൺ മെറ്റീരിയലിൻ്റെ തുണിയാണ്. അപ്പോൾ നമ്മൾ തുണി 4 മടക്കി വെക്കുക. നമ്മൾ കറക്റ്റായിട്ട് മടക്കി വെച്ചാലേ നമ്മുടെ നെക്കൊക്കെ അളവെടുക്കുമ്പോൾ ശരിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞു. കഴുത്തിൻ്റെ ഇറക്കം 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. നമ്മളത് ഫ്രണ്ടിലത്തെ കഴുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷോൾഡർ 4 ഇഞ്ചാണ്. കൈക്കുഴി 7 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് നമുക്ക് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ താഴേക്കായിട്ട് 16 ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തും. അപ്പോൾ നമ്മുടെ അരയുടെ ഭാഗത്താണ് അത് വരിക. ഈ അടയാളപ്പെടുത്തിയതിന് നേരെ തന്നെ 10 ഇഞ്ചും അടയാളപ്പെടുത്താം. നമ്മുടെ ചെസ്റ്റ് അളവില്ലേ, അതേ അളവിൽ തന്നെ 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനിയിപ്പോൾ നമ്മൾ അതിലൂടെ മാർക്ക് ചെയ്തൊക്കെ ഭാഗത്തൂടെ ശരിക്ക് വരച്ചെടുക്കുക. ഈ ടോപ്പ് നമ്മൾ സൈഡിൽ മാത്രം പ്ലീസ് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കട്ടിംഗ് ഒന്നും വരുന്നില്ല. നമ്മൾ ആ 16 ഇഞ്ച് ലെങ്ത്ത് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തിയെടുക്കും. ആ ലെങ്ത് വരെ അടയാളപ്പെടുത്തും. എന്നിട്ട് നമ്മൾ കഴുത്ത് ഫ്രണ്ടത്തെ കഴുത്ത് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. സെപ്പറേറ്റ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിലെ കഴുത്ത് ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കൂലി വരച്ച ഭാഗത്തൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിൻ്റെ താഴേക്കായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ നിൽക്കുക. അതിനുശേഷം നമ്മൾ നേരെ വരച്ചെടുത്തല്ലോ 16 ഇഞ്ച് ലെങ്ത്ത്, ആ ഭാഗത്തൂടെ നമ്മൾ നേരിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കണ്ട് മനസ്സിലാവും ഇങ്ങനെ ഒരു ഷേപ്പിലായി കൂട്ടിയുണ്ടാവും. ഇനിയിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ഡേറ്റ്സ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ 16 ഇഞ്ച് ലെങ്ത്തിൽ, അതിൻ്റെ സൈഡിലൂടെ ഒരു കട്ടിങ് വരണം. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ട് വേണം ആ കട്ടിങ് വരാനായിട്ട്. ഫ്രണ്ടിൽ നിന്ന് 4 ഇഞ്ച് വിടും, എന്നിട്ട് ആ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബാക്കി 6 ഇഞ്ച് ഉണ്ടാവും കട്ട് ചെയ്തെടുക്കാൻ. 10 ഇഞ്ചാണല്ലോ നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അത് സൈഡിൽ മാത്രമായിട്ട് നമുക്ക് പീസ് തന്നെ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ പീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ സൈഡിലായിട്ട് നമ്മൾ ഉൾഭാഗത്തേക്കായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുക്കുക. ലൈനിങ് ഇല്ലാതെ നമ്മൾ ടോപ്പ് തയ്ക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, രണ്ട് സൈഡിലും മാത്രമായിട്ട് പ്ലീറ്റ്സ് വരും. ഈ പ്ലീറ്റ്സ് നമ്മുടെ ടോപ്പിൻ്റെ 2 സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ 2 സൈഡിലായിട്ടാണ് പ്ലീറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്തും ബാക്ക് സൈഡിലേക്കും പ്ലീറ്റ്സ് വരുന്നത് കേട്ടോ. രണ്ടത്തെ പീസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബാക്കിലത്തെ പീസും 2 സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുക്കും. ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ഉണ്ടാവും, 2 സൈഡിലായിട്ട് പ്ലീറ്റ്സ് വരുന്നത്. ഇനി ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും. 2 സൈഡും തയ്ച്ചെടുക്കാം. ഷോൾഡർ തയ്ച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ആകെ 2.5 മീറ്റർ തുണി വെച്ചിട്ടായിരുന്നു ടോപ്പ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് സ്ലീവിന് കിട്ടുന്നത്. സൈഡിൽ നിന്ന് നമ്മളൊരു കട്ട് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് സ്ലീവ്. അപ്പോൾ ഈ സൈഡിലത്തെ ഭാഗം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ പീസ് നമ്മൾ
നാലായിട്ട് മടക്കി വെച്ചതാണ്. അപ്പോൾ ആ മടക്കി വെച്ച ഭാഗം അതിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ്. അപ്പോൾ ലെങ്ത്ത് അളക്കണമൊന്നുമില്ല, ഉള്ള ലെങ്ത് തന്നെ വെച്ചിട്ട് സ്ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണ് കട്ട് ചെയ്തതെന്ന് നോക്കുന്നത്, 14 ഇഞ്ചാണ് ലെങ്ത് കിട്ടുന്നത്. നമ്മളത് കൈക്കൂലിൻ്റെ ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ടല്ലോ, അവിടെ വരണം കൈൻ്റെ ഭാഗം. ബാക്കിയുള്ള ഭാഗത്തേക്ക് പോയിട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഭാഗമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു പൈപ്പിംഗ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്ലീവ് ഇത്തിരിയും കൂടി ഒന്ന് ഇറക്കം കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സൈഡിൽ നിന്ന് കിട്ടിയ ഭാഗത്തിൻ്റെ കയ്യിന് കട്ട് ചെയ്തെടുത്തില്ല, ആ സൈഡിൽ നിന്നായിട്ട് നമുക്ക് ചെറിയ പീസും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 4 പീസുണ്ട്. ഇപ്പോൾ 2 പീസാക്കിയിട്ട് മാറ്റാണ് 2 സ്ലീവിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ 7 ഇഞ്ചാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ 4 പീസുള്ളത് 2 എണ്ണമാക്കിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ എന്നാലല്ലേ നമുക്ക് 2 കൈയിലും പീസിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 2 പീസും തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ പീസ് വെച്ചിട്ട് കുഞ്ഞുങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുക്കുക. 2 സ്ലീവിൻ്റെ എൻഡിലായിട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് തയ്ച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സ്ലീവ് തയ്ച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് രീതിയിലാണ് നമ്മൾ മടക്കി തയ്ച്ചെടുത്തത്. അങ്ങനെ 2 സ്ലീവും തയ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കഴുത്തിന് പൈപ്പിംഗ് വെക്കാനായിട്ട് ചെറിയ പീസുണ്ട്. അതിൽ നിന്ന് നമ്മൾ ക്ലോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. പീസ് നമ്മൾ നീളത്തിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ കഴുത്തിന് പൈപ്പിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഈ ജോയിൻ ചെയ്തെടുത്ത ക്ലോസ് പീസ് കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് നല്ല ഭാഗം വരുന്ന രീതിയിൽ ചുറ്റുഭാഗം തയ്ച്ചെടുക്കാം. എന്നിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഈ ക്ലോസ് പീസ് വെച്ചിട്ട് നമ്മളെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പിൻ്റെ 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടോപ്പിൻ്റെ ചെസ്റ്റ് അളവ് നമ്മൾ എടുത്തിരുന്നത് ഒരു സൈഡ് 4 ഭാഗം 10 ഇഞ്ചായിരുന്നല്ലോ. അപ്പോൾ 2 ഭാഗം നോക്കുമ്പോൾ 20 ഇഞ്ചുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 18 ഇഞ്ചാണ് ഒരു സൈഡ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ അളവിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടോപ്പ് ഇങ്ങനെ ഉണ്ടാവും കിട്ടുക. അപ്പോൾ ടോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴ്ഭാഗം ഒന്ന് നടത്തി തയ്ച്ചിട്ടുണ്ട്. 2 സ്ലീവൊക്കെ തയ്ച്ചിട്ടുണ്ട്. ടോപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് 2 സൈഡിലായിട്ട് മാത്രം പ്ലീറ്റ്സ് വരുമ്പോൾ
ലൈനിങ്ങില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ തയ്ക്കാനും പറ്റിയൊരു ടോപ്പാണ് ഇത്. ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. താഴെയായിട്ട് അരഞ്ച് രീതിയിലാണ് മത്തി തയ്ച്ചത്. കുറച്ച് ലെങ്ത്തുള്ള ടോപ്പൊക്കെ ഇടണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതിയാവും, പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടോപ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.